Hi friends, assalamu alaikum. Innu nammal nalla naadan Kerala porotta aanu undakkunnathu. Nalla veeshi adicha super tasty porotta. Appo ellarum video mulvanayittu kaanam. Korchu lengthy video aanu ennalum ellarude support undavanam. Appo enganeyanu nokkam. Appo porottakku venda maida edukkam. Appo ivide kai kanakkaanu. Okay. I have a glass maximum 4 glass. വീണ്ടും മാവ് ചേർക്കാം ഞങ്ങളെ വീട്ടിലെ പൊറോട്ട മേക്കർ ആണ് ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോ വന്നപ്പോൾ ഓടിച്ചിട്ട് പിടിച്ച് പൊറോട്ട ഉണ്ടാക്കിക്കുകയാണ് നമുക്ക് കുഴച്ച് നോക്കാം മാവൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് Slab in it, Uncle. Mavra dear, get a cup. On a little bowl, called a cheddar crumb. For a taste to know another in the Korean. Alone on the porate or a church or cook. I don't know. This is the brand. Brand but I'm part of it. Okay. Either a day or a day, we're in the day. Is that many curls? Tia Macron? Trading is very, very many curls. Upon a mother alone, was it Lila Patra the American? In a man, another no. And the Nananya Tuni, we talk on. I am going to go to the house.
രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ഈ റെസ്റ്റ് മസ്റ്റ് ആണെന്നാണ് പറയുന്നത്. കുഴ കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണ തടവി നനഞ്ഞ നല്ലവണ്ണം നനഞ്ഞ തുണി കൊണ്ട് എണ്ണ ഒന്ന് മൂടി വെച്ച് ഒരു മണിക്കൂർ വെക്കണം. അത് കഴിഞ്ഞ് ഇത് ചെറുതായിട്ട് നമ്മൾ പൊറോട്ടയുടെ സൈസിലുള്ള ഉണ്ടയൊക്കെ പിടിച്ച് വെക്കുമ്പോൾ വീണ്ടും എണ്ണ തടവി തുണി വെച്ചൊന്ന് മൂടി റെസ്റ്റ് ചെയ്യണം. അത് മസ്റ്റാണ് എന്നാണ് നമ്മുടെ പൊറോട്ട മേക്കറുടെ ടിപ്പ്. പൊറോട്ട മേക്കർക്കും റെസ്റ്റ് എടുക്കാമല്ലോ. ആ അത് ശരിയാണ്. ഇത്തരം കുഴ കഴിഞ്ഞതിന് ശേഷം അത് പൊറോട്ട മേക്കർക്കും ഒരു റെസ്റ്റ് ആയിരിക്കും. അമർത്തിക്കൊഴക്കടേ പൊറട്ടെ. നോക്കാം നമുക്ക് ഇതുവരെ ആയിരുന്നു. ആ ഒരു പരിവായല്ലോ. ഞാനോ അതോ മാവോ രണ്ടും. പൊറോട്ട ഉണ്ടാക്കണ ആൾ തന്നെ അത് കുഴക്കണം എന്നുള്ളതൊരു മസ്റ്റായ കാര്യമാണല്ലേ. ഇത്ര സമയം കുഴക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. 10 മുതൽ 15 മിനിറ്റ് വരെ എന്തായാലും കൊടുക്കണം. പിന്നെ കുഴക്കുന്ന ആളുടെ ആരോഗ്യം ഡിപ്പെൻഡ്സ്. ക്രാക്കൊന്നുമില്ലാതെ ഒരു ഒറ്റ ഒരു ബോള് പോലെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊഴിക്കേണ്ടി വന്നില്ല ഈ ഒരു അളവിനെ. നമ്മൾ പാലൊഴിച്ച ഗ്ലാസ്സില്ലേ, ആ ഗ്ലാസ്സിലൊരു 3.5 ഗ്ലാസ് വരും ഈ കൈക്കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ. അതായത് 250 ml ഒരു കപ്പിൽ 3.5 കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട 250 ml ഒരു കപ്പ് നിറയെ പാല്. ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. കണ്ടില്ലേ, ബോള് ഒട്ടും തന്നെ ക്രാക്കില്ലാതെ ഒരൊറ്റ ബോളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി എണ്ണ തടവിയിട്ട് നനവുള്ളൊരു തുണിയായിട്ട് മൂടി വെക്കാം. നമ്മളാകെ ഈ ഒരു സ്റ്റേജിൽ മാത്രമാണ് എണ്ണ തേക്കണുള്ളൂ. കാരണം സാധാരണ ആൾക്കാർ കുഴക്കാനൊക്കെ എണ്ണ തേക്കണത് കണ്ടിട്ടുണ്ട്. അവിടൊന്നും നമ്മൾ എണ്ണ തേക്കുന്നില്ല. ആകെ ഇപ്പോഴാണ് ഫസ്റ്റ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ടൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയിടാം. നനവ് നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ തുണിക്ക്, കാരണം ഇത് വലിച്ചെടുക്കും. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ 1 മണിക്കൂർ വരെ വെക്കുന്നുള്ളൂ. കൂടുതൽ നേരം വെക്കണം, ഒരിടക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണത് നന്നായിരിക്കും. പൊറോട്ട മേക്കർക്ക് 1 മണിക്കൂർ റെസ്റ്റ്. അപ്പൊ നമ്മുടെ മൈദ ഒക്കെ ഏകദേശം ഒരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മള് ബോള് പിടിക്കാൻ പോവാണ്. ബോള് പിടിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് കയ്യില് എണ്ണ തടവണമെങ്കിൽ തടവാം, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ബോളാക്കിയെടുക്കണം. നിങ്ങളെ പൊറോട്ടയുടെ സൈസിനനുസരിച്ചിട്ടുള്ള ബോളാക്കിയെടുക്കാം. അകത്തേക്ക് ചുരുട്ടി എടുക്കണം. ഇങ്ങനെ വെക്കാം. സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് തള്ളവരല്ലോണ്ട് ഇങ്ങനെ തള്ളിക്കൊടുത്ത് ആവശ്യമുള്ള സൈസ് ആവുമ്പോൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം.
ഏകദേശം 3.5 കപ്പ് പൊടി കൊണ്ട് എത്ര പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും എന്ന് ഇപ്പറിയാം അല്ലേ. ഈ ഒരു ബോൾ കൊണ്ട് എത്ര പൊറോട്ട ഒന്നോ രണ്ടോ വലിയ ബോൾ പിടിക്കുകയാണെങ്കിൽ വീശാൻ അത്ര സ്പേസ് ഉണ്ടെങ്കിൽ വലിയ ബോൾ പിടിച്ചിട്ട് നമുക്ക് ഒരു വീശലിന് രണ്ട് പൊറോട്ട എടുക്കാം. അധികം സ്ഥലമില്ല വീശാന്. ബോള് പിടിച്ചു വെച്ച് ഇനി നമ്മളിതൊന്ന് എണ്ണ തടവിയിട്ട് ജസ്റ്റ് അധികം ഒന്നും വേണ്ട, കുറച്ച് തടയാ മതി. ഇനിയുള്ള സ്റ്റെപ്പിലുള്ള നമ്മൾ എണ്ണ യൂസ് ചെയ്യും. എന്നിട്ട് ഒന്ന് ഒരു 10-15 മിനിറ്റ് കൂടി ഒന്ന് ഇതാക്കി വെക്കണം. എനിക്കിത് ഡാൽഡയും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ എല്ലാ പ്രോസസ്സിലും ചെയ്യുക. ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യാവും. സാധാരണ ഹോട്ടലിലൊക്കെ നല്ലൊരു മണം വരാൻ കാരണം ഡാൽഡയാണ്. ഡാൽഡയുടെ അധികമായിട്ടുള്ള യൂസേജ് ആണ്, നല്ലൊരു അട്രാക്റ്റീവ് എന്നൊരു മണം വരുമല്ലോ, സൈഡ് വലിവ് വരുമല്ലേ, പൊറോട്ട കാണുമ്പോൾ ഒരു വലിവ്. അതാ മണം. ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. ഇതും ഈ പറഞ്ഞ മാതിരി നമുക്കൊന്ന് തുണി ഇട്ടിട്ട് നനഞ്ഞ തുണി തന്നെ ഇതാക്കാം. 10 മിനിറ്റ് നമുക്ക് ഇട്ട് വരാം. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാണ്. നമുക്ക് വീശ മുന്നേ ഇതൊന്ന് മാറ്റി വെക്കാം. നനച്ച് ചിലപ്പോ മുന്നേ നമ്മള് കുഴച്ചതിന്റെ പൊടികളൊക്കെ നോക്കുന്നു നീക്കുന്നത് നല്ലതായിരിക്കും. ആദ്യം ജസ്റ്റ് നമ്മൊന്ന് കൈ കൊണ്ടൊന്ന് പരത്താം. എന്നിട്ടൊന്ന് റോളർ ഉപയോഗിച്ചിട്ട് ഇതെന്താ വെച്ചാൽ ഇതിന്റെ പുറം ഭാഗം നൈസായിട്ടും ഉള്ള് കട്ടിയായിട്ടും പരത്താം. ഉള്ളിന്ന് പരത്തണ്ടെന്നർത്ഥം. അത് നമുക്ക് വീശെടുക്കാം, പക്ഷെ പുറം ഒന്ന് നൈസാക്കാം. തെന്നിപ്പോരുത്. നമുക്ക് ഈട് കുറച്ച് കൈ കൊണ്ട് കണ്ടു വന്നേ മതി. പിന്നെ ഒരു ടിപ്പ് ഉള്ള എന്താ വെച്ചാല് ജസ്റ്റ് നമുക്ക് മൈദാപ്പൊടി തന്നെ ജസ്റ്റ് ഇങ്ങനെ വെതറിയിടാം. അപ്പൊ നമുക്കിത് അടിക്കുമ്പോഴൊക്കെ ഒന്ന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ട് മതി. ഇത് നമുക്ക് രണ്ടെണ്ണം കിട്ടാൻ പാകത്തിന് നോക്കി നോക്കാം. സ്ഥല പരിമിതി ഉള്ളതുകൊണ്ടേ നമ്മള് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്ക. വണ്ടിയത്തെ തല ഒന്ന് ഇങ്ങനെ ആക്കി നോക്കാം. ഇതവിടെ മാറ്റി വെക്കാം. അടുത്ത ഇതേമാതിരി തന്നെ ചുരുട്ടിയിട്ട് വെക്കാം. ഒന്നും കൂടി അടിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതേ പറഞ്ഞതുമാതിരി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പരത്തുക. റോൾ ചെയ്തിട്ട് കനം കുറക്കുക. സൈഡ് മാത്രം കനം കുറച്ചാൽ മതി. കാരണം സൈഡ് കനം കുറക്കണം എന്ന് വെച്ചാൽ നമ്മൾ വീശുമ്പോൾ
അറ്റത്ത് കനം തൂങ്ങുമ്പോ അത് അവിടെ നിന്ന് അങ്ങോട്ട് പൊട്ടിപ്പോരാൻ ചാൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മള് സൈഡ് കനം കുറക്കുന്നത്. അടിക്കുന്നത് എങ്ങനെ വെച്ചാൽ ഒരു കൈ ഇങ്ങനെ താഴ്ത്തി വെക്കുക, മറ്റേ കൈ മുകളിലോട്ട് വെക്കുക. എന്നിട്ട് അടിക്കുന്നതിനൊപ്പം ഒരു ചെറിയൊരു വലിയും കൂടി നമ്മൾ കൊടുക്കണം. എന്നാലും കറക്റ്റ് അത് വലിഞ്ഞു വരുള്ളൂ, വെറുതെ അടിച്ചിട്ട് മാത്രം കാര്യമില്ല. പിന്നെ പ്രൊഫഷണൽ പൊറോട്ട മേക്കേഴ്സിന് സ്ഥലം ഇത് പോരാ. ഈ സംഭവം ഇങ്ങനെ വരുന്നത് വീശാൻ ശരിക്കും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ട്രിക്കാണ് കേട്ടോ. ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ എയർ ബബിൾസ് കളയുന്ന പോലെ ചെയ്ത് കൊടുക്കുക. അവിടെ മാവ് കട്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടില്ലേ, അത് ഇങ്ങനെ നൈസായിട്ട് വലിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോരും. എണ്ണ തടവിട്ട് അതിനനുസരിച്ച് നീക്കി വെച്ചോളാം. ഇതാരോടും പറയണ്ട, ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടിരിക്കാം. പിന്നെ നമുക്ക് വീശിയെടുക്കാനുള്ള സ്ഥലമല്ല അവിടെ മേലെ തട്ടുന്ന കാരണം, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മളെ കുഴക്കലും ഇതിലൊക്കെ ഇതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോരില്ല, എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആക്കുമ്പോ പൊട്ടിപ്പോരും. ചിലരിത് എടുത്തതിന് ശേഷം ഇങ്ങനെയൊന്നും അടിക്കാറുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. പെണ്ണുങ്ങൾക്കാകുമ്പോ അലക്കി ശൈലുള്ള കാരണം പറ്റൂലോ, പൊട്ടൂല. കുഴച്ചുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അടിച്ചാലും പൊട്ടൂല, നല്ല കുഴ ശരിയായിട്ടുണ്ടെങ്കിൽ. പുതുമാതിരി ആണോ? ഓക്കെ, പുതുമാതിരി നമുക്ക് എല്ലാതും പരത്തിയെടുക്കാം. അപ്പൊ നമ്മളെ വീശി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 13-14 പൊറോട്ട കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ചുടുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മള് ചുടാൻ പോവാണ്. ചുടുമ്പോഴും ഈ പറഞ്ഞ മാതിരി കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പരത്താം. അതുകൊണ്ട് തന്നെ പൊറോട്ടൊരു ഇതെന്താ നമ്മൾ പരത്തിയാലും തന്നെ ഉള്ളിലോട്ട് വരും. നമ്മൾ വലിച്ചു നീട്ടി അങ്ങനെ ആക്കിയിട്ടുള്ളല്ലേ അത് കാരണം. അപ്പൊ നമ്മള് പരമാവധി ഇതാക്കിട്ട് പിന്നെ ചട്ടിയിൽ ഒന്ന് ഇതാക്കിട്ട് എന്താ പറയാ, ഒന്ന് ഇതേമാതിരി വലിച്ചിട്ട് ഇടണം. അധികം നേരം പറഞ്ഞു നിൽക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ പരത്തി കഴിഞ്ഞാലും അത് ചെറുതായി വരും. അപ്പൊ അതിനു മുന്നേ പെട്ടെന്ന് ഇടണം, എന്നാലേ അത് ആ സൈസിൽ തന്നെ നിക്കുള്ളൂ.
നമ്മളിനി ഒന്നൊന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടു കൊടുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഇടാതെ ഓട്ടോറിറ്റീസ് യു ക്യാൻ യൂസ്. പിന്നെ അതിൻ്റെ പൊറോട്ട പെട്ടെന്ന് വേവും, അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചും മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കണം, ഇല്ലെങ്കിൽ കരിയും. നമുക്ക് എല്ലാതും ഒന്ന് ചുട്ടിട്ട് അടിക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. നമ്മുടെ പൊറോട്ട ഏകദേശം ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റിയിട്ടിട്ട് പിന്നെ അടിച്ചെടുക്കാം. അപ്പൊ നമ്മള് അടിക്കാൻ പോവാണ് പൊറോട്ട. എല്ലാതും കൂടി കൂട്ടി വെച്ച് സിമ്പിളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ലെയർ ലെയർ ആയിട്ട് സംഭവം അടിപൊളി പൊറോട്ട റെഡിയാണ്. നമുക്കെല്ലാം ഗ്യാസ് കൂടുതലായിട്ട് ഇട്ട് വെക്കാം. ഗ്യാസ് കൂടുതൽ